അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ തിയേറ്ററുകൾ സജീവമാകുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയുമാണ് പ്രദർശനം ആരംഭിച്ചത്. വിജയ് നായകനായ തമിഴ് ചിത്രം മാസ്റ്റർ കാണുവാൻ വലിയൊരു ആരാധക പ്രവാഹം തന്നെയായിരുന്നു തിയേറ്ററുകളിൽ അനുഭവപ്പെട്ടത്. റിപ്പോർട്ടിലേക്ക്. കോവിഡ് 19 കാരണം അടച്ചിട്ടിരുന്ന തിയേറ്ററുകൾ 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വിജയ് നായകനായ തമിഴ് ചിത്രം മാസ്റ്റർ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് തിയേറ്ററുകൾ തുറന്നത്. ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം മാസ്റ്റർ റിലീസായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വിചാരിച്ച പോലെ കൊറോണയുടെ പ്രശ്നങ്ങൾ കാരണം വിചാരിച്ച പോലെ പരിപാടികളൊന്നും അങ്ങോട്ട് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന് എല്ലാവർക്കും വിഷമമുണ്ട്. എല്ലാവരുടെ മുഖത്തും വിഷമമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിജയപടം വന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾ കൊണ്ടാടാറ്. അപ്പം അതിനുള്ളതൊന്നുമില്ല. നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും കാര്യങ്ങളൊക്കെ പാലിച്ച് തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സീറ്റ് അടവിട്ടിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്കൊരു ശരിക്കും സത്യം പറഞ്ഞാൽ ആഘോഷിക്കാനൊരുതില്ല. പടം ഇറങ്ങി, പടം സൂപ്പറായി. ആദ്യ പ്രദർശനത്തിന് തന്നെ ആവേശത്തോടെയാണ് തിയേറ്ററിലേക്ക് ആരാധകർ ഒഴുകിയെത്തിയത്. വിജയുടെ ചിത്രം പതിച്ച ടീഷർട്ടും പതാകയുമെല്ലാമായി തിയേറ്ററിനുള്ളിലും ആവേശം അണപൊട്ടി ഒഴുകിയപ്പോൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാൻ തിയേറ്റർ ഉടമകൾക്ക് നന്നേ പാടുപെടേണ്ടിയും വന്നു. സംസ്ഥാനത്തെ 670 സ്ക്രീനുകളിൽ 500 എണ്ണത്തിലാണ് ആദ്യ ദിനത്തിൽ പ്രദർശനം നടന്നത്. അടുത്തയാഴ്ച മലയാള ചലച്ചിത്രമായ വെള്ളം ഉൾപ്പെടെയുള്ളവയുടെ റിലീസ് വരുന്നതോടുകൂടി കൂടുതൽ സ്ക്രീനുകളിൽ പ്രദർശനമുണ്ടാകും. എല്ലാ തിയേറ്ററിലും 50% കാണികളെ മാത്രമാണ് പ്രവേശിപ്പിക്കുന്നത്. ഇതിനായി ഒന്നിടവിട്ട സീറ്റുകളിൽ ഇരിക്കും വിധം ക്രമീകരണങ്ങൾ തിയേറ്ററുകളിൽ ചെയ്തിട്ടുണ്ട്. ഗ്ലൗസും സാനിറ്റൈസറും സജ്ജീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിലെത്തുന്ന ഓരോരുത്തരുടെയും താപനില പരിശോധിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. പക്ഷേ അടച്ചിടങ്ങളും ഭേദമുള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടുല്ലോ, ഇത്രയും ജനങ്ങൾ ഭയങ്കര ആവേശമാണ്. അപ്പോൾ തിക്കും തിരക്കും ഇപ്പോൾ പോലീസ് 2 പ്രാവശ്യം വന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കാനൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവരെ കൺവെൻസിൽ കയറ്റാനും അത് ഒരു ഷോ ബൈ ഷോ ഉള്ള സാനിറ്ററി പിന്നെ ഇവരെ അഡ്ജസ്റ്റ് ചെയ്യുക, അത് ഭയങ്കര റിസ്ക്കാണ്. അത് നമ്മൾ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അത് ഒരു റിസ്ക്കാണ്. പക്ഷേ എന്നാലും അടഞ്ഞിറങ്ങാനും ഭേദം തുറക്കുക. തുച്ഛമായൊരു ലാഭം പ്രതീക്ഷിക്കുക. ലാഭം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിന് ഞാൻ കണക്ക് ഇന്നത്തെ 5 ദിവസം ഇങ്ങനെ, ഇനി ബാക്കി ചിലവുകളാണ് കൂടുതൽ. ഒരു ദിവസം 3 ഷോകൾക്ക് മാത്രമാണ് നിലവിൽ അനുമതിയുള്ളത്. ഓരോ ഷോ അവസാനിക്കുമ്പോഴും തിയേറ്ററിന് ഉൾവശം സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും വേണം. കോവിഡ് ഭീതികൾ പൂർണ്ണമായും വിട്ടൊഴിയാത്ത സാഹചര്യത്തിൽ ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്രത്തോളം എത്തുമെന്ന കാര്യത്തിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് ശേഷം നമ്മളുടെ ഈ പ്രോട്ടോക്കോളൊക്കെ, അതായത് കൊറോണയുടെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ തിയേറ്റർ തുറന്നിരിക്കുന്നത്. ഈ 10 മാസക്കാലത്തെ നമ്മുടെ ആ ബുദ്ധിമുട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു സിനിമ എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം അതും ഒരു വിജയപടം നമ്മളെ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അത് ഓപ്പൺ ചെയ്തിരിക്കുന്നു. അത് ആ ഫാൻസുകാരും എല്ലാ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. സാനിറ്റേഷൻ എല്ലാം പക്കവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, ഈ 10 മാസക്കാലം നമ്മൾ സിനിമ കാണാൻ പറ്റാണ്ട് എല്ലാവരും പൊതുവെ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം എന്തായാലും എല്ലാവരും സഹകരിക്കുക, നമ്മളോട് സഹകരിച്ച് മറ്റേ തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, റൈറ്റ് ഷെ ന്യൂസ്.